നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ അഡിഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സിഎം രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നാൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്താൽ വെട്ടിലാകുന്നത് മുഖ്യമന്ത്രിയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നു രവീന്ദ്രന് എന്ത് അസുഖമാണ് ഉള്ളതെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി നിഷ്പക്ഷമായ ഒരു മെഡിക്കൽ സംഘം രവീന്ദ്രനെ പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു സിപിഎം അനുഭാവികളില്ലാത്ത ഡോക്ടർമാരുടെ സംഘം വേണം അദ്ദേഹത്തെ പരിശോധിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി സിഎ രവീന്ദ്രൻ എന്ന് പറഞ്ഞാൽ സിപിഎമ്മിന്റെ രവീന്ദ്രനാണെന്നും സിഎം അറിയാതെ അദ്ദേഹത്തിന് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ലെന്നും രവീന്ദ്രന്റെ കയ്യിലെ തെളിവ് പുറത്തു വന്നാൽ സിഎം കുടുങ്ങുമെന്നതിനാലാണ് സർക്കാർ ഈ കളി കളിക്കുന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു സ്പീക്കർക്കെതിരെയും അദ്ദേഹം വിമർശനം നടത്തിയിരുന്നു മാത്രമല്ല മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ബിനാമി ഇടപാടുകൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും രവീന്ദ്രനെ ന്യായീകരിക്കാൻ ഇറങ്ങുന്നതെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പദവി മറന്നുള്ള ഇടപെടലുകളാണ് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ നടത്തിയിട്ടുള്ളതെന്ന് രൂക്ഷ വിമർശനമാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തിയത് സ്വർണ്ണക്കടത്തുകാർക്ക് സംരക്ഷണം നൽകി സ്പീക്കർ ശ്രീരാമകൃഷ്ണനെതിരെയുള്ള തെളിവുകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നിയമസഭയിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ സ്പീക്കറുടെ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു അദ്ദേഹത്തിന് ആ പദവി അധികകാലം പിടിച്ചു നിൽക്കാനാവില്ലെന്നും കെ സുരേന്ദ്രൻ പറയുന്നു മാത്രമല്ല യു ഡി എഫിനെതിരെയും അദ്ദേഹം ആഞ്ഞടിച്ചു യു ഡി എഫ് എന്ന് പറയുന്നത് വെൽഫെയർ പാർട്ടിയും ലീഗുമാണ് ലീഗിന്റെ അപ്രമാദിത്വമാണ് യു ഡി എഫിനെ നയിക്കുന്നത് ലീഗിന്റെ അടിമകളാണ് കോൺഗ്രസ് എന്നും സുരേന്ദ്രൻ ആരോപിച്ചു ലീഗും ജമാഅത്ത് ഇസ്ലാമിയും നൽകുന്ന ദയാവായ്പയിലാണ് കോൺഗ്രസിന് സീറ്റ് ലഭിച്ചത് കോൺഗ്രസിന് ആത്മാഭിമാനം നഷ്ടപ്പെട്ടിരിക്കുന്നു കോൺഗ്രസിന് ലഭിക്കേണ്ട പല സീറ്റുകളും അവർക്ക് ലഭിച്ചിരുന്നില്ല പകരം ജമാഅത്ത് ഇസ്ലാമിക്കാണ് യു ഡി എഫ് നൽകിയിരിക്കുന്നത് വർഗീയ ശക്തികളെ കൂട്ടി ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിടുകയാണെന്നും സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി അതേസമയം എൻഫോഴ്സ്മെന്റിന്റെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാവകാശം തേടിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സിഎം രവീന്ദ്രൻ രണ്ടാഴ്ചത്തെ സമയം വേണമെന്നാണ് ആവശ്യം തനിക്ക് കടുത്ത തലവേദനയും കഴുത്തു വേദനയുമാണെന്നാണ് രവീന്ദ്രൻ എൻഫോഴ്സ്മെന്റിന് അയച്ച കത്തിൽ പറയുന്നത് മെഡിക്കൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടും രവീന്ദ്രൻ കത്തിനോടൊപ്പം തന്നെ ചേർത്തിരിക്കുന്നു തനിക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും രവീന്ദ്രൻ കത്തിൽ പറയുന്നു ചോദ്യം ചെയ്യൽ ഹാജരാകാൻ സമയം ആവശ്യപ്പെട്ട് മൂന്നാം തവണയാണ് സിഎം രവീന്ദ്രൻ എൻഫോഴ്സ്മെന്റിനെ സമീപിക്കുന്നത് ആരോഗ്യപരമായ കാരണങ്ങളായതുകൊണ്ടും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സഹിതമാണ് ആവശ്യമെന്നതിനാലും ചോദ്യം ചെയ്യലിൽ തിരക്കിട്ട് തീരുമാനം എടുക്കേണ്ടെന്ന നിലപാടിലാണ് എൻഫോഴ്സ്മെന്റ് എന്നാണ് ലഭിക്കുന്ന വിവരം ആരോഗ്യം വീണ്ടെടുക്കുന്നവരെ കാത്തിരിക്കാനാകും എൻഫോഴ്സ്മെന്റിന്റെ തീരുമാനം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത